ഹലോ ഫ്രണ്ട്സ്, അക്വാ ആക്ടിവിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ വിയറ്റ്നാം കോയി അഥവാ കോയി അനാബസ് എന്ന മത്സ്യത്തിൻ്റെ ബ്രീഡിങ്ങിനെ കുറിച്ചൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു മത്സ്യ ഇനമാണ് അനാബസ്. ഏതൊരു തുടക്കക്കാരനും വളരെ സിമ്പിളായ രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മത്സ്യ ഇനമാണ് അനാബസ്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി അല്പം കുറവാണെങ്കിൽ പോലും ഈ മത്സ്യത്തിനെ അത് പെട്ടെന്ന് ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഹൈ ഡെൻസിറ്റിയിൽ വളർത്താൻ സാധിക്കും. 6-7 മാസം പ്രായമായ ആൺപെൺ മത്സ്യങ്ങളെ നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. മെയിൽ ഫിഷുകൾ ഫീമെയിൽ ഫിഷുകളെക്കാളും നല്ല ഡാർക്ക് കളർ ആയിരിക്കും. മെയിൽ ഫിഷിൻ്റെ വയർഭാഗത്ത് അമർത്തിയാൽ മെൽറ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇവയെ വേഗം തിരിച്ചറിയാൻ കഴിയും. മുട്ടയിടാൻ പ്രായമായ ഫീമെയിൽ ഫിഷിനെ തിരിച്ചറിയാൻ പറ്റുന്ന വളരെ പെട്ടെന്നുള്ള മാർഗമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വയർഭാഗം നല്ലപോലെ വീർത്തിരിക്കുന്നതായി കാണാം. വയർഭാഗത്ത് മെല്ലെ അമർത്തിയാൽ മുട്ടകൾ വെളിയിലേക്ക് തള്ളി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അനാബസ് കൂടുതലും മഴ സമയത്താണ് ബ്രീഡിങ്ങിൽ കണ്ടുവരുന്നത്. പെൺമത്സ്യം ശരീരഭാരം അനുസരിച്ച് 400 മുതൽ 600 മുട്ടകൾ വരെ ഇടാറുണ്ട്. ഇതിപ്പോൾ മുട്ടകൾ മുഴുവൻ ഇട്ട ശേഷം ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടിരിക്കുന്നതാണ്. അനാബസിൻ്റെ അകകൾ വെള്ളത്തിന് മുകളിൽ പളുങ്കുമണികൾ പോലെ കാണപ്പെടുന്നത്. ഇതിൽ ഫെർട്ടിലൈസ് ആയവ സുതാര്യമായിരിക്കും. ഇതാണ് ഞാൻ ബ്രീഡിങ്ങിനെ തിരഞ്ഞെടുത്ത ടാങ്ക്. ഇപ്പോൾ ഇതിൽ മുട്ടകളെല്ലാം വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയ കുഞ്ഞുങ്ങളായതിനാൽ നമുക്കതൊരു ഗ്ലാസ് ഉപയോഗിച്ച് കോരി നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു കുറച്ച് നമ്മൾ കോരിയേ ഉള്ളൂ. ഇത് നിറച്ച് കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ 2 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ അതിന് 3 ദിവസത്തേക്ക് അതിന് ഫുഡൊന്നും കൊടുക്കേണ്ടി വരില്ല, കാരണം അതിൻ്റെ യോക്കിൽ അതിനുള്ള ഫുഡുണ്ട്. 3 ദിവസം കഴിയുമ്പോൾ അതിനുള്ള ലൈഫ് ഫുഡുകൾ നമ്മൾ ക്രമീകരിച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മീൻ കൃഷി സംബന്ധമായ പുതിയ അറിവുകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.